മക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 13/12/2023 നടന്ന 5-ാം ക്ലാസ് അറബിക്ക് 2-ാം പാദവാർഷിക പരീക്ഷ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ അറബിക് യജുവെബ് എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറബി ഭാഷാ പഠനത്തിന് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ അത് ലഭ്യമാണ്. അത് നിങ്ങൾ എന്താണ് പ്ലേ സ്റ്റോറിൽ നിന്ന് സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ arabicyajuweb.in ഈ വെബ്സൈറ്റും നിങ്ങളുടെ പഠന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു വെബ്സൈറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ ഇതിൽ നമുക്ക് 6 പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലെ 1-ാമത്തെ പ്രവർത്തനം നിർബന്ധമായി എല്ലാവരും ചെയ്യേണ്ടതാണ്. ബാക്കി 5 എണ്ണത്തിലെ 4 എണ്ണം എഴുതിയാൽ മതിയാകും. 6 എണ്ണം എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 1-ാമത്തെ പ്രവർത്തനം നോക്കാം. നഖറഉൽ ഹിക്കായ വ നുജീബു അനൽ അസ്ഇലത്തി താലിയ. ഇവിടെ ഹിക്കായ വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. എന്താണ് ഹിക്കായ? നോക്കൂ. ഒരു ദിവസം വൈകുന്നേരം ഹാഷിം കൂട്ടുകാരോടൊപ്പം മൈതാനിലേക്ക് പോയി. വഴിയിൽ വേസ്റ്റുകൾ കണ്ടു. കാല ഹാഷിം ബിൽ അസ്തിഖാ, ഹാഷിം അസ്ഥി കൂട്ടുകാരോട് പറഞ്ഞു, ഹയ്യാ നുനല്ലിഫു ത്വരീഖ്, നമുക്ക് വഴി വൃത്തിയാക്കാം. ഫാജാവുൽ അസ്തിഖാ, അപ്പൊ കൂട്ടുകാരെല്ലാവരും മറുപടി പറഞ്ഞത്, ഹാദിഹി ഫിക്റത്തുൻ ജയ്യിദ, ഇതൊരു നല്ല ആശയമാണ്. ബദഉ യുനല്ലിഫൂന അത്വരീഖ്, അങ്ങനെ അവർ വഴി വൃത്തിയാക്കാൻ തുടങ്ങി. ഫറഅത്തു ഉമ്മു ഹാഷിം, ഉമ്മു ഹാഷിം കണ്ടു, അമല ലൗലാദ്, കുട്ടികളുടെ ഈ പ്രവർത്തനം കണ്ടു. ഫസനാത്ത് കഴക്കൻ, അവരെന്ത് ചെയ്തു, കേക്ക് ഉണ്ടാക്കി. വഖദ്ദമത്ത് ലഹും, എന്നിട്ട് അവർ കൊടുത്തു. ഫഷക്കറഹും ഔലാദ്, അപ്പൊ കുട്ടികൾ അവരോട് നന്ദി പറഞ്ഞു. ഫഖാലത്തിൽ ഉമ്മു, ഉമ്മ പറഞ്ഞു, ഹാദ അമലു മിസാലി, ഇതൊരു മാതൃകാ പ്രവൃത്തിയാണ്. അൽ മുഹാഫദത്തു അലാ നവാഫത്തിൽ ബിആ, പരിസ്ഥിതി വൃത്തിയായി സൂക്ഷിക്കുന്നത് വാജിബുൻ അലൽ ജമീ, എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന് പറഞ്ഞു അലുമ്മ. ഇവിടെ ചോദ്യം, ഹാദിഹി ഫിഖ്റത്തുൻ ജയ്യിദ മൻ ഖാല ഹാദ, ഇതൊരു നല്ല ആശയമാണെന്ന് പറഞ്ഞത് ആരാ? ആരാണ് പറഞ്ഞത്? കൂട്ടുകാരല്ലേ. കൂട്ടുകാർക്ക് വാക്കത അസ്തിഖ എന്നുള്ളതാണ് അല്ലെ. മത്താ ഖറജ ഹാഷിം വൽ അസ്തിഖ ഇലൽ മൈദാൻ, കൂട്ടുകാരും ഹാഷിമും മൈതാനിലേക്ക് എപ്പോഴാ പോയത്? ഇതിലുള്ളത് മസാൻ എന്നാണ്, വൈകിട്ട് എന്നാണ്. പക്ഷെ ആ പദം നമ്മുടെ ഇവിടെ കാണുന്നില്ല. വൈകിട്ട് എപ്പോഴാ ശരിക്ക്? അസറിന് ശേഷമല്ലേ. സബാഹൻ രാവിലെ, ബാദൽ ലുഹുർ, ലുഹുറിന് ശേഷം, ബാദൽ അസർ, അസറിന് ശേഷം. അപ്പൊ ഇതാണ് ഉത്തരം വരിക. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും അല്ലെ. ലൈലൻ, രാത്രി, രാത്രിയല്ല. അപ്പൊ ഇതാണ് ബാദൽ അസറാണ് ഉത്തരമായി വരിക. മാതാ സനായത്തിൽ ഉമ്മുലിൽ ഔലാദ്, കുട്ടികൾക്ക് ഉമ്മ എന്താണ് ഉണ്ടാക്കിയത്? അസീർ, ജ്യൂസ്, റുസ്, അരി, കേക്ക്, കഴക്ക്, കേക്ക് അല്ലെ, കഴക്കൻ എന്നുള്ളതാണ് ഉത്തരം. ഹലീബ്, പാല്. മാതാ റഅൽ ഔലാദ് ഫി ജാനിബി ത്വരീഖ്, വഴിയരികിൽ കുട്ടികൾ എന്താണ് കണ്ടത്? അൽ ഫവലാത്ത്, വേസ്റ്റ്. ഫാക്കിഹത്ത്, പഴം. ഹദറവാത്ത്, പച്ചക്കറി. ഫഹറ്, എലി. വേസ്റ്റ് അല്ലേ കണ്ടത്? അപ്പൊ ഫവലാത്ത് കൊടുക്കണം. നക്തുബ് അൻവാനൻ ലി ഹാദിഹി ലഹിക്കായ, ഈ കഥയ്ക്ക് ഒരു ഹെഡിങ് കൊടുക്കണം. എന്ത് കൊടുക്കാം? ഇതിൽ തന്നെ ഉള്ള ഒരു ഹെഡിങ് കൊടുക്കാം നമുക്ക് അല്ലെ. അമലും മിസാലി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അൽ മുഹാഫലത്തു അല നവാഫത്തിൽ ബി ആ എന്നും കൊടുക്കാം ഹെഡിങ്. 2-ാമത്തെ പ്രവർത്തനം എന്താണ്? ഹിവാറാണ്. നുക്കമ്മലിൽ ഹിവാർ അറാദ ജാബിർ ഷിറാ അബാദുൽ ഹവറവാത്ത്, ജാബിർ കുറച്ച് പഴവും പച്ചക്കറിയും വാങ്ങാൻ ഉദ്ദേശിച്ചു. മിനസൂഖ്, എവിടുന്ന്? എവിടുന്ന്? സൂക്കിൽ നിന്ന്. സൂക്ക് ഏതാണ്? നമ്മുടെ അങ്ങാടി. ഫദാറ ബൈനഹു വബൈനൽ ബയ്യാ ഹിവാർ, അപ്പോൾ ബയ്യാവിനും അവനും ഇടയിൽ ഒരു ഹിവാർ നടന്നു. ഹിവാർ പൂർത്തിയാക്കണം. അപ്പൊ ഹിവാർ ബയ്യാ ആദ്യം എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നമുക്ക് ഗുഡ് മോർണിംഗ് പറയാം അല്ലേ, സബാഹൽ ഖൈർ.
ജാബിറോ സബാഹന്നൂർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അതായത് എങ്ങനെ അറിയാലോ അല്ലെ, സബാഹൽ ഖൈർ സബാഹന്നൂർ. പിന്നെ ഇതില് ഇതിന്റെ ഇവിടെ താഴെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ വാക്കുകളാണ് നിങ്ങൾക്ക് അവിടെ എഴുത്തെഴുതേണ്ടത്. ഇതിൽ സബാഹൽ ഖൈറും സബാഹന്നൂറും ഇല്ല അല്ലെ. ഹലറവാത്ത് പച്ചക്കറി, തഫല്ലൽ ഇന്നാന്ന് പറയില്ലേ, എന്നാ എന്ന് പറയില്ല, അതാണത്. ഹൽ തുരീദുൽ ഫാക്കിഹ, പഴം വേണോ. അബദി കിലോ വാഹിദുൻ ഫക്കത്ത്, ഒരു കിലോ മതിയും. കമിൽ മബുലഹ, എത്രയാണ് വില. അപ്പൊ ഇവിടെ സബാഹന്നൂർ എന്നും അല്ലെങ്കിൽ സബാഹന്നൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഫദ്ദൽ അയ്യുഖിദ്, എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പൊ ജാബിർ എന്ത് പറഞ്ഞു, എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ലൗ സമഹത്ത്, പ്ലീസ്, എന്ത് വേണം, എന്തോ ഒരു കാര്യം പറഞ്ഞു. അതെങ്ങനെ അതിന്റെ അയ്യുൽ ഖലറവാത്ത് തുരീദ് എന്ന് ബയ്യാ ഇവിടെ ചോദിക്കണ്ടേ, എന്ത് പച്ചക്കറിയാണ് വേണ്ടത്. അപ്പൊ ജാബിർ ചോദിച്ചിട്ടുണ്ടാവുക ഈ ഖലറവാത്ത് പച്ചക്കറി എന്നായിരിക്കും. അപ്പൊ പച്ചക്കറി എവിടെ വരണം, എവിടെ വരണം, ഇവിടെ വരണം. മനസ്സിലായോ. അപ്പോ എന്ത് പച്ചക്കറി എന്ന് ചോദിച്ചപ്പോ ജാബിർ പറഞ്ഞു തമാത്തിം, എന്താണ് ടൊമാറ്റോ. പിന്നെയോ, നിങ്ങൾക്ക് പച്ചക്കറികളുടെ പേരറിയാലോ, ബത്താത്ത വേണമെങ്കിൽ എഴുതാം, അതുപോലെ ജസർ ഒക്കെ എഴുതാം അല്ലെ, അത് വേണമെന്ന് പറഞ്ഞു. പിന്നെന്തോ ഒരു കാര്യം ബയ്യാ പറഞ്ഞു. അപ്പൊ അതിന് ജാബിറിന്റെ മറുപടി, നാം വേണം, അബഗി മൗസ വ തുഫാഹ വ ബുർത്തുക്കാൽ, പഴവും ആപ്പിളും ഓറഞ്ചും വേണം. അപ്പൊ ബയ്യാ ചോദിച്ചിട്ടുണ്ടാവുക പഴം എന്തെങ്കിലും വേണോ എന്നാണ്. അതിന്റെ വാക്ക് ഏതാ, ഇതാ അല്ലെ, ഹൽ തുരീദ് അൽ ഫാക്കിഹ എന്നുള്ളത് എവിടെ കൊടുക്കണം, എവിടെ കൊടുക്കണം, എവിടെ കൊടുക്കണം മക്കളെ, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇവിടെ കൊടുക്കണം. മനസ്സിലായോ. ഇനി ബയ്യാ കം തുരീദു മിന തുഫ, എത്ര കിലോ ആപ്പിൾ വേണം അല്ലേ. അപ്പൊ എത്ര, ഒരു കിലോയുടെ കണക്കുപടി ഉണ്ടല്ലോ അല്ലെ. അബ്ഗി കിലോ വാഹിദ്, ഇതിനെവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം. ഓക്കെ അല്ലേ. പിന്നെ ബയ്യാവ് ചോദിച്ചു ഇവിടെ ജാബിർ കം റൂബിയ, എത്ര രൂപയാന്ന് ചോദിച്ചു. അപ്പൊ ബയ്യാവ് പറഞ്ഞു മേത്ത് റൂബിയ അല്ലെ കിലോ, ഒരു കിലോയാണ് 100 രൂപ. അപ്പൊ ജാബിർ വേണം, ജാബിർ എന്നുണ്ട് ഇവിടെ പോയിട്ടുണ്ട്. അയത്തിന് ബുർത്തുക്കാലി 50 രൂപയ, 50 രൂപയ്ക്ക് ഓറഞ്ചും, മൗസൻ 20 രൂപയ, 20 രൂപയ്ക്ക് പഴവും വേണം. ബയ്യാ മിൻ ഫളിക് ഖുദുൽ കീസ്, പ്ലീസ് ഈ സെഞ്ചി ഒന്ന് പിടിക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം എല്ലാം എടുത്തിട്ട്. അപ്പോ ഖുദുൽ കീസ്, അപ്പൊ ജാബിർ ചോദിച്ചു, ജാബിർ എന്തോ ചോദിച്ചു. അതിന് ബയ്യാവ് മറുപടി പറഞ്ഞു അൽ മബലഹു മേത്താനി വർബാവന റൂബിയ, 240 രൂപയായി തുക എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു എന്തായിരിക്കും, എത്ര രൂപ. അപ്പൊ കമിൽ മബലഹ്, ഈ വാക്ക് നമ്മൾ ഇവിടെ എഴുതണം. മനസ്സിലായോ. ഇനി ജാബിർ ഹാത്തിൽ ഫാത്തൂറ, ബില്ലുതായോ എന്ന് പറഞ്ഞു. അപ്പൊ ബയ്യാവ് ഇന്ന എന്ന് പറയാൻ എന്നുള്ള വാക്ക് ഏതാ, ഈ തഫല്ലൽ, അതെവിടെ വരും, ഇവിടെ വരും. ഓക്കെ, ജാബിർ പറഞ്ഞു ശുക്രൻ. അപ്പൊ നമ്മുടെ ബയ്യാഴ് അഫുവൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ മുഴുവൻ രൂപം ഞാനിവിടെ ഉണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയും നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ട് കേട്ടോ. അതായത് നിങ്ങൾ അറബിക് എജ്യു വെബ് എന്നുള്ള ഈ എന്താണ് വെബ്സൈറ്റിലേക്കാണ് പോവുക, അതിൽ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം കേട്ടോ. ആപ്ലിക്കേഷനിലും കിട്ടും. ഇനി മൂന്നാമത്തെ അൽ ബയാനാത്തു ഷഖ്സിയ, എന്താണ് ബയോഡാറ്റ പൂരിപ്പിക്കണം. കാന രാജീവ് ഗാന്ധി റയീസ് വുസറായിൽ ഹിന്ദി സാബിയ, ഇന്ത്യയുടെ 7-ാമത്തെ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. വുലിദ ഫി അസാമിന് വൈശ്വരിയിൻ ഓഗസ്റ്റസ് സനത്ത് അൽഫിൻ വത്തി സമയത്തിൻ വാർബിന മീലാദിയ ബി മുംബൈ. മുംബൈയിൽ 1944 ഓഗസ്റ്റ് 28 അവർ ജനിച്ചു. വാലിദുഹു ഫിറോസ് ഗാന്ധി, വാലിദ് ഫിറോസ് ഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ ഉപ്പ. വാലിദത്തുഹു ഇന്ദിരാഗാന്ധി, ഉമ്മ ഇന്ദിരാഗാന്ധിയാണ്. തസവജ രാജീവ് ഗാന്ധി ബി സോണിയ ഗാന്ധി, രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയെ വിവാഹം കഴിച്ചു. സനത്ത് അൽഫിൻ വ തിസമിയത്തിൻ വ സമാനിൻ വ സിത്തീൻ, 1968. ലഹു ഇബിനുൻ വ ബിന്ദുൻ, അദ്ദേഹത്തിന് ഒരു മകനും ഒരു മകളും ഉണ്ട്. ഉഗത്തിയില രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. ഫി ബൽദത്തി ശ്രീ പരമ്പത്തൂർ എന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ടു. മീൻ വിലായത്തി തമിഴ്നാട്, തമിഴ്നാട്ടിലെ. എന്ന് ഫി വാഹിദും ശിരീനമായു, May 21 സനത്ത് അൽഫിൻ വ തിസമിയത്തിൻ വ വാഹിദും വ തിസൈൻ, 1991. മനസ്സിലായോ. ഇതാണ് ബയോ, എന്താണ്
പാരഗ്രാഫ്, അതായത് ഇത് തർജ്ജുമത്തിൽ ഹയാത്താണ്, ഒരു ഒരു എന്താണ് പ്രൊഫൈലാണ്. ഇതിനെ നമ്മൾ ബയാനാത്തു ഷഖ്സിയാക്കി മാറ്റണം. എന്താക്കണം? ബയാനാത്തു ഷഖ്സിയ. അപ്പോ അതിലെന്താ എഴുതണ്ട? ഇസ്മുൽ കാമിൽ. അദ്ദേഹത്തിന്റെ ഇസ്മുൽ കാമിൽ എന്താണ് നിങ്ങൾക്കറിയാലോ, ഇവിടെ പറഞ്ഞില്ലേ രാജീവ് കാന്തി എന്നുള്ളതാണ് ഇസ്മുൽ കാമിൽ. ഇനി ഇസ്മുൽ വാലിദ്, അപ്പയുടെ പേര് കണ്ടെത്തണ എങ്ങനെയാ? വാലിദുഹു ഫിറോസ് ഗാന്ധി, അതാണ് ഉത്തരം. ഇനി ഇസ്മുൽ വാലിദത്ത്, ഉമ്മയുടെ പേര് എന്താണ്? ഇന്ദിര ഗാന്ധി എന്ന വരിക. ഇനി താരീഖുൽ മീല, ജനിച്ച ഡേറ്റ്, അതേതാണ്? ഉലിദ, ജനിച്ചു. അപ്പോ ഫി 28 ഓഗസ്റ്റസ് ഇത്ര എഴുതണം കേട്ടോ, ജനിച്ച ഡേറ്റ്. പിന്നെ വരുന്നത് ജനിച്ച സ്ഥലം, മക്കാനുൽ മീലാസ്, അതിവിടെ മുംബൈ എന്നല്ല പറയണം, അപ്പൊ മുംബൈ എന്ന് എഴുതണം. ഓക്കെ. പിന്നെ താരീഖുൽ വഫാത്ത്, മരിച്ച ഡേറ്റ്, അതേതാണ്? 21 മെയ് 1991. അത്ര എഴുതിയ നമ്മുടെ ബയോഡാറ്റ പൂർത്തിയായി. ഇനി ഒരു രണ്ട് ചോദ്യങ്ങളുണ്ട്. മാ ഇസ്മു സൗജത്തു രാജീവ് ഗാന്ധിയുടെ ഭാര്യയുടെ പേരെന്താ? എന്താണ് ഇതിൽ പറഞ്ഞത്? അദ്ദേഹം വിവാഹം കഴിച്ചു ആരെയാണ്? സോണിയ ഗാന്ധി അല്ലേ. ഇനി ഫി അയ്യ വിലായത്തിൻ തക്കത് ശ്രീ പറമ്പത്തൂർ, ശ്രീ പറമ്പത്തൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫി വിലായത്തി തമിഴ്നാട്, അതാണ് തമിഴ്. ഇനി മുദക്കിറ, നഖറവൽ ഫഖറ വനഅദ് മുദക്കിറ യൗമിയ ബിമുസാദതിഹ. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഇതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദിനചര്യ കുറിപ്പ് തയ്യാറാക്കണം. മുദക്കിറ യൗമിയ എങ്ങനെ തയ്യാറാക്കാം? മുനീർ യഖൂമു മിനൻ നൗമി മുബക്കിറൻ, മുനീർ രാവിലെ നേരത്തെ എണീക്കുന്നു. അതിവിടെ നിങ്ങളുടെ മുദക്കിറാകുമ്പോ എങ്ങനെ വരും? അന അഖൂമു മിനൻ നൗമി മുബക്കിറ, ഞാൻ രാവിലെ നേരത്തെ എണീക്കുന്നു എന്നാണ് അല്ലേ. ഇനി യുനല്ലിഫുൽ അസ്നാനം ബിൽ ഫുർഷ, അവൻ ബ്രഷ് കൊണ്ട് പല്ല് വൃത്തിയാക്കുന്നു. യുനല്ലിഫു അവൻ, അപ്പൊ ഞാൻ എങ്ങനെ പറയും? ഉനല്ലിഫു അല്ലേ. യുനല്ലിഫു എന്താകും? ഉനല്ലിഫു എന്നാകും. ഇനി നോക്കൂ, അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോ യുസല്ലി സലാത്ത സുബഹ്, രാവിലെ സുബഹ് നിസ്കരിക്കുന്നു. അവൻ നിസ്കരിക്കും, ഞാൻ നിസ്കരിക്കുന്നു പറയാൻ ഉസല്ലി എന്ന് പറയണം. അതുപോലെ വയത്തനാവലു, അവൻ കഴിക്കും. ആര്? മുകളിലെ പാരഗ്രാഫിൽ ആരാ കഴിച്ചത്? മുനീർ. അപ്പൊ ഇവിടെ ഞാൻ കഴിക്കുന്നു പറയാൻ അത്തനാവലു എന്നാക്കണം, എന്നിട്ട് ബാക്കി സെന്റൻസ് എഴുതണം. അപ്പൊ ഇതില് ഈ അടിവരയിട്ട പദങ്ങൾ മാത്രമാണ് നമ്മൾ മാറ്റേണ്ടത്. ഏതിലേക്ക്? ഈ ഫോമിലേക്ക്. ഇത് നിങ്ങൾ പഠിച്ചതല്ലേ. യദ്ഹബു അവൻ പോകും, അത് അദ്ഹബു ആകും. എവിടെ കേരള മദ്രസ സബാഹൻ, രാവിലെ അല ദറാജ സൈക്കിളിൽ. വയദുറുസു അവൻ പഠിക്കും, അപ്പൊ ഞാൻ പഠിക്കും എന്ന് പറയാൻ നിങ്ങളുടെ ദിനചര്യല്ലേ എഴുതുന്നത്. അപ്പൊ അദുറുസു ഞാൻ പഠിക്കും ചെയ്ത നന്നായി. യുസല്ലി സലാത്തു ലുഹർ, സലാ ലുഹുർ നിസ്കരിക്കും, അപ്പൊ ഉസല്ലി ആവും. വയർജിയവും മടങ്ങും, അപ്പൊ ഞാൻ മടങ്ങുന്നല്ലേ. അർജിയവും അബു മാലസ്യ കൂട്ടുകാരോടൊപ്പം കളിക്കും, ഞാൻ കളിക്കുന്നുള്ളതിന് അൽ അബു മഹലസ്തിക്ക. ബാദ സലാത്തിൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം അക്തുബു അൽ വാജിബാത്തിൽ മൻസിലിയ, യക്തുബുവിന് പകരം അക്തുബു ആകും. പിന്നെ യനാമു കബില സായത്തിൽ അഷറ, 10 മണിക്ക് മുമ്പ് ഉറങ്ങും. യനാമു എന്താകും? അനാമു ആക്കി എഴുതണം. അപ്പൊ ഈ സെന്റൻസുകൾ, ഈ അടിവരിട്ട സെന്റൻസുകൾ ഇതാക്കി മാറ്റി ഈ പാരഗ്രാഫ് മുഴുവനായിട്ട് എവിടെ എഴുതണം? ഇവിടെ എഴുതിയാലാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ, ഉത്തരം മുഴുവനായും ശരിയാവുള്ളൂ കേട്ടോ. ശരിയല്ലേ. ഇനി ലായിഹാത്ത്, ലായിഹാത്ത് എന്താണ്? ഇവിടെ നമ്മുടെ നോട്ടീസ് അല്ലെങ്കിൽ പ്ലക്കാർഡ്. അസമത്ത് മുൻതദൽ അറബി അല്ല എഴുതാതിൽ ലായിഹാത്ത് ബി മുനാസബത്തിൽ യൗമിൽ ആലമിൽ സിഹ, ലോക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് പ്ലക്കാർഡ് തയ്യാറാക്കാൻ തീരുമാനിച്ചു അറബി ക്ലബ്ബ്. നുഇദ്ദു ലായിഹാത്ത് ബി തർത്തീബിൽ കലിമാത്സ്, ഈ ഇതിലെ സെന്റൻസുകൾ ലായിഹാത്തിൽ എഴുതേണ്ട സെന്റൻസുകൾ ഡിസോർഡറിലാണുള്ളത്, നിങ്ങളത് ഓർഡർ ആക്കി എഴുതണം. എങ്ങനെയാക്കും? അലാ ഹാഫിദ നവാഫ, ഇവിടെ നവാഫ വൃത്തിയെ സൂചി വൃത്തി പാലിക്കുക എന്നാണ് അതിന് പറയുന്നത്. ആദ്യം വരേണ്ട വാക്ക് ഹാഫിദ്, പിന്നെ അല, പിന്നെ അന്നവാഫ. അപ്പൊ എങ്ങനെ സെന്റൻസ്? ഹാഫിദ് ഹാഫിദ് അല നവാഫ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ അല്ലേ. അടുത്തത് അൽ ഫമു യഗ്സിൽ യദൈൻ, മുഖവും വായ കയ്യും കഴുകണം. കഴുകുക എന്നുള്ളതിന് യഗ്സിൽ അൽ ഫമ വൽ യദൈൻ, ആദ്യം യഗ്സിൽ
പിന്നെ ഫമ് പിന്നെ എടേ അങ്ങനെയാണ് ഇത് പൂരിപ്പിക്കേണ്ടത്. പിന്നെ അലിസിഹത്തി യോമുൻ ആലമി സാബി ഏപ്രിൽ, ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ് എന്നാണ് പറയേണ്ടത്. അപ്പൊ അസാബി ഏപ്രിൽ യൗമുൻ ആലമിയുൻ ലിസിഹ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോ ആ സെന്റൻസ് ഓർഡറിലായി. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പുകവലി ആരോഗ്യത്തിന് ഹാനികരം എങ്ങനെ പറയും? അത്തദ്ഹീനു മുദിറുൻ ലിസിഹ അങ്ങനെയാണ് എഴുതേണ്ടത്. പിന്നെ ഇഷ്റബു നിങ്ങൾ കുടിക്കണം, മാൻ വെള്ളം, നഖിയ തെളിഞ്ഞ വെള്ളം അങ്ങനെ എഴുതാം. ഇങ്ങനെയാണ് ആ സെന്റൻസ് ഓർഡറാക്കി എഴുതേണ്ടത്. അപ്പൊ ഇതിന്റെ മോഡൽ അവിടെ എഴുതി കാണിക്കാം. നമ്പർ ഞാൻ ഓർഡറിൽ ഇട്ടിട്ടുണ്ട് കണ്ട. ഈ ഓർഡറിലാണ് നിങ്ങൾ എഴുതേണ്ടത്. 1 2 3 1 2 3. ഇനി ആറാമത്തെ എന്താണ്? ഈ പദ്യങ്ങൾക്ക് പദ്യങ്ങളിൽ ഇവിടെ പദ്യങ്ങൾക്ക് അനുയോജ്യമായ തസ്രീഹാത്ത് കൊടുത്തിട്ടുണ്ട്. തസ്രീഹാത്തിന് അനുയോജ്യമായ പദ്യം കണ്ടെത്തണം. അൽ വലതു അഹുലു അൽ വാലിദു അഹുലു കുല്ലിൽ മക്രുമാത്, എല്ലാ ആദരവിന് അർഹനാണ് ഉപ്പ. അത് ഏത് വരിയ വരിക അല്ലേ? ഇത് തന്നെ ഫസ്റ്റ് വരി തന്നെ അല്ലേ? യാ അബി അൻത ഹബീബി അൻത അഹുലുൽ മക്രുമാത്തി പോകുന്ന അത് തന്നെ. രണ്ടാല് ഉമ്മു അല്ല അബു മിസ്ലൻ നുജൂമി ഫിസമ, ആകാശത്ത് നക്ഷത്രം പോലെയാണ് വാപ്പിയുമ്മയും. ഏതാണ് നിങ്ങൾ പഠിച്ച പദ്യങ്ങൾ അല്ലേ? കന്നുജൂമി സാത്യ അൻതുമാ ലൗസമായി കന്നുജൂമി സാത്യാതി. മൂന്നാമത്തെ അനാദോലി ഉമ്മി വലി അബി ഫിസലാത്ത്, എന്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി നമസ്കാരത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. ഏതാണ്? അതാണ് ലേക്കുമാമ അഴ്തു ഹുബി വാദുവായി ഫി സ്വലാത്തി എന്നാണ് വരിക. അല്ലബു യസാലി സുറൂരിൽ വലതി വനജാതി, ഉപ്പ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയും അവന്റെ വിശക്ക് വേണ്ടിയും യെസ് അധ്വാനിക്കും. ഏതാ വരിക? യെസ് അലി സുറൂരി അന്ത തഷ്ക ലീ നജാതി. ഇതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അവസാനത്തെ അല്ലുമ്മ റൂഹുൻ വഹയാത്, ഉമ്മ ജീവിതവും ആത്മാവുമാണ്. ഏതാണ്? വാലി ഉമ്മി കുല്ലു ഫദലിൻ ഫഹിയ റൂഹി വഹയാത്തി. ഇങ്ങനെയാണ് അത് പൂരിപ്പിക്കേണ്ടത്. ഓക്കെ അല്ല. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ആൻസർക്ക്. മക്കൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിച്ചു. നേരത്തെ പറഞ്ഞ പോലെ അറബിക് എജുവിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കരുത്. അതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഈ ചോദ്യപേപ്പറും അതിന്റെ ആൻസർ കീയും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇൻഷാ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.